യു ഡി എഫ് ഭരണസമിതി കൈയാളുന്ന മലപ്പുറം തെന്നല സർവീസ് സഹകരണ ബാങ്കിൽ നിന്ന് നിക്ഷേപകർക്ക് പണം തിരികെ നൽകുന്നില്ലെന്ന് പരാതി രോഗികൾക്ക് ആശുപത്രിയിൽ നൽകാനുള്ള തുക പോലും കിട്ടാത്തതോടെ നിക്ഷേപകർ പ്രതിസന്ധിയിലാണ് മലപ്പുറം ജോയിന്റ് നിക്ഷേപകർ പരാതി നൽകി മലപ്പുറം തെന്നല സർവീസ് സഹകരണ ബാങ്കിൽ മക്കളുടെ കല്യാണത്തിനും ആശുപത്രി ആവശ്യത്തിനുമായി പണം പിൻവലിക്കാനെത്തുന്നവരെ പണമില്ലെന്ന കാരണം പറഞ്ഞ് മടക്കുകയാണ് ബാങ്ക് അധികൃതർ കഴിഞ്ഞയാഴ്ച രോഗിയായ സ്ത്രീ രണ്ടായിരം രൂപ പിൻവലിക്കാൻ വന്നപ്പോൾ പോലും ബാങ്ക് അനുവദിച്ചില്ല ദിവസവേതനക്കാരും ഗൾഫിൽ നിന്ന് സ്വരുക്കൂട്ടി പണം നിക്ഷേപിച്ചവരുമെല്ലാം അത്യാവശ്യത്തിന് തുക ചോദിക്കുമ്പോൾ ബാങ്ക് കൈമലർത്തും രാഷ്ട്രീയപരമായിട്ട് മാത്രമാണ് ലോണുകളൊക്കെ അന്ന് ഇവര് നടപ്പാക്കി കൊടുത്തിട്ടുള്ളത് അങ്ങനെ നോക്കുമ്പോൾ നല്ലൊരു ശതമാനം മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരായി സ്ഥാനത്തിരിക്കുന്ന ആളുകളൊക്കെയാണ് ഈ പണം കൊണ്ടുപോയിട്ടുള്ളത് എന്നുള്ളത് തീർച്ചയായിട്ടും അവിടെ ബാങ്കിൽ എല്ലാ രേഖകളും പരിശോധിച്ചാൽ കാണാൻ പറ്റും യു ഡി എഫ് ആണ് കാലങ്ങളായി ബാങ്ക് ഭരിക്കുന്നത് അനധികൃതമായി വായ്പകൾ നൽകിയത് തിരിച്ചടയ്ക്കാത്തതാണ് സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം ജനങ്ങൾ ബാങ്കിനു വിശ്വസിച്ചിട്ട് കൊണ്ടുപോയ ഇട്ട കാശാണല്ലോ വലിയ കൊണ്ടുപോയിട്ടുള്ളത് ആ കാശ് ഇവർ തിരിച്ചടിച്ച് ഈ ആളുകൾക്ക് ഇവിടെ എന്ത് ഉള്ളത് മുൻ മുൻഭരണസമിതി നടത്തിയ ക്രമക്കേടിനെ തുടർന്ന് ഇവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാൻ കോടതി ഉത്തരവുണ്ടായിരുന്നെങ്കിലും നടപ്പിലായിട്ടില്ല ബാങ്കിന്റെ ഭരണസമിതി പിരിച്ചുവിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം ഏർപ്പെടുത്തണമെന്നും നിക്ഷേപകർക്ക് പണം തിരികെ നൽകണമെന്നും ആവശ്യപ്പെട്ട് നിക്ഷേപകർ ജോയിന്റ് രജിസ്ട്രാർക്ക് പരാതി നൽകി നടപടിയുണ്ടായില്ലെങ്കിൽ സമരത്തിലേക്ക് നീങ്ങാനാണ് ഇവരുടെ തീരുമാനം ന്യൂസ് മലപ്പുറം